അക്കാനി നമ്മൾ എവിടെയാണ് നടത്തുന്നത്, എപ്പം നടത്തുന്നു, എന്തെടുക്കുന്നു എന്നുള്ളത് ആർക്കും ഒരു പിടിയില്ല. പെട്ടെന്ന് നമ്മൾ സ്ഥലം കാണുന്നു, ആളെ കാണുന്നു, ഭക്ഷണത്തെ പറ്റി കേൾക്കുന്നു, അവിടെ എടുക്കുന്നു. പക്ഷേ നമ്മൾ നമ്മളെ മനസ്സ് കൊള്ളാത്ത ഒരു സ്ഥലമാണ് കേട്ടതെങ്കിലോ, ഇന്നത്തെ മക്കാനി ഒരു ആസ്പത്രിയിലാണ്. എങ്ങനെ എന്ത് പൊരുത്താണ് ആസ്പത്രിയും നമ്മളെ ഈ ഭക്ഷണകാരിയായിട്ട്? ശരിയാണ്, നമുക്കൊരു സംശയം ഉണ്ടാകും. ഈ കോഴിക്കോട്ട് എരഞ്ഞിപ്പാലത്ത് നിന്നുള്ള മലബാർ ഹോസ്പിറ്റൽ ഡോക്ടർ മോണിയുടെ ഹോസ്പിറ്റലാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൽ ഡോക്ടർ ലളിതി, അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്ററിലോയും കൂടിയാണ് ഇതിവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ ഹോസ്പിറ്റൽ കാൻറ്റീൻ ആണ് എന്ന് ചോദിച്ചാലാണ്, അതിലുപരി പുറമേ നിന്നുള്ള ആളുകൾക്ക് ഒന്നും ഭക്ഷണം കഴിക്കാവുന്ന വിശ്വാസയോഗ്യമായ ഒരു സ്ഥലം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ കേട്ടത് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്, കൊടുക്കുന്നത്. ഒരാൾക്ക് എത്ര അളവ്, കുട്ടികൾക്ക് എത്ര, രോഗികൾക്ക് എത്ര, സാധാരണക്കാരന് എത്ര, പ്രായം രീതിയൊക്കെ അനുസരിച്ചാണ് ഇവിടെ ഭക്ഷണം നിശ്ചയിക്കുന്നു, കൊടുക്കുന്നത്. ഏതായാലും ഇത് നമുക്കൊരു പുതിയ ഒരനുഭവമാണ്. ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ മലബാർ ഹോസ്പിറ്റലിൻ്റെ ഗ്രാൻഡ് മാ കിച്ചണിലാണ് എത്തിയത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിയും തലയും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം ഡോക്ടേഴ്സാണ്, സാധാരണ കുക്കുകളല്ല. കുക്ക് വേറെ ഉണ്ട്, അവരുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കുന്നത്. ഏതായാലും നമുക്ക് അവരൊന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് ബാക്കി അവരിലൂടെ കാര്യങ്ങൾ അറിയാം. ഓക്കെ, നമ്മളെ മക്കാനി ഇന്ന് ഇങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത്. സാധാരണ പോലെ കാണാനുള്ള പരിപാടി ആ സാധാരണ ഈ നല്ല ഫുഡ്, നല്ല വെറൈറ്റി ഫുഡ്, കുറേ ഒരു അട്രാക്ഷനുള്ള ഭക്ഷണവും അതുണ്ടാക്കുന്ന ആൾ അതിൻ്റെ സ്ഥലത്തൊക്കെ പോയിട്ട് എടുക്കല്. ഇന്ന് ഇവിടെ വരാൻ കാരണം ഇത് ഒരു ഹോട്ടലല്ല, ഒരു ക്യാൻറ്റീൻ അല്ല, ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ആണെങ്കിലും ഇതിന് ഇതിൻ്റെതായ ഒരു ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇതിൻ്റെ ഹെഡ് നിങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ ആ ഗ്രാൻഡ് മാസ്റ്ററിലുള്ള മുഖം നിങ്ങളതാണ്. അപ്പോൾ ഞാൻ ഒരു മുഖം മാത്രമല്ല, തലയും ഇവിടുത്തെ തന്നെയാണ്. ഇപ്പം നമ്മളിത് പരിചയപ്പെടുത്തതോടൊപ്പം തന്നെ ഈ ഹോട്ടൽ പരിചയപ്പെടുന്നതിൻ്റെ ആളുകൾ ആരൊക്കെയാണെന്ന് പറയണ്ടേ? ഹോസ്പിറ്റലും നിങ്ങൾ നടത്തുന്നത്, ഇതും നിങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെ ഹോസ്പിറ്റലില് നടത്തുന്നത് ഞാൻ തന്നെയാണ്. പാചകത്തെ പറ്റി വലിയൊരു പിടിയില്ല. അപ്പൊ ഇതെന്റെ അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഹോട്ടൽ ഇവിടെ നടത്തുന്നത്. എന്റെ സിസ്റ്ററിലാണ്. അപ്പൊ അവര് നന്നായി കുക്കുകയും ചെയ്യും, മറ്റുള്ളവര് ഭക്ഷണം കഴിപ്പിക്കാൻ നല്ല ആരായാലും നിങ്ങളൊക്കെ ഒന്ന് തന്നെ. ഈ പറയുന്നത് മാതിരി നമ്മള് പിന്നെ സ്നേഹത്തോടെ വിളമ്പുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മള് ഉസ്താദ് ഹോട്ടലിൽ പറയുന്ന മാതിരി സ്നേഹത്തോടെ വിളമ്പുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് സാധിക്കും, ചിലപ്പോ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മള് മലബാർ ഹോസ്പിറ്റൽ നടത്തുന്ന ഈ ഒരു ഹോട്ടലിലേക്ക് വരാൻ കാരണം. അതിൻ്റെ ഇതിൻ്റെയും ഹെഡ് ഡോക്ടർ ലളിതയാണ് എന്നുള്ളത് ജനത്തിലൊന്നും അറിയണ്ടേ? അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത്. പിന്നെ രമ്യാണ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിസ്റ്ററുള്ളതാണ്. പിന്നെ രണ്ട് ആണുങ്ങളുണ്ട്, അവര് ഇതിന്റെ ഇങ്ങോട്ട് ഇതിലോട്ട് പ്രവേശിക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നോക്കാലോ ബാക്കിയുള്ള കാര്യം. ക്യാൻറ്റീൻ നടത്താൻ വേണ്ടി ഞങ്ങൾ പലർക്കും കൊടുത്തു നോക്കി. അപ്പോൾ പലരും നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ഹെൽത്തി ഫുഡല്ല കൊടുക്കുന്നത്. നമുക്ക് അവരെ കുറ്റം പറഞ്ഞുകൂടാ, അവർക്ക് ലാഭം എന്തെങ്കിലും കിട്ടണമല്ലോ. പക്ഷേ അങ്ങനെ രോഗികളാണ് അവിടെ കിടക്കുന്നത് കൊണ്ടിട്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സ് രോഗികളായതുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണം എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടിട്ട് ഞങ്ങൾ തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യാം. നഷ്ടമായാലും സാരമില്ല. ഫുഡും ഹോസ്പിറ്റലിന്റെ കൺട്രോളിംഗിലായിരിക്കണം. അതുകൊണ്ടാണ് ഡയറ്റീഷ്യനെ വെച്ചിട്ടുണ്ട്. ഇവരാണ് ഡയറ്റീഷ്യൻ. എന്താ പേര്? കല. അപ്പൊ അവരുടെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല. പിന്നെ ഇവിടെ നമ്മൾ അജിനോമോട്ട് ഉപയോഗിക്കുന്നില്ല. കളറിംഗ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം. നമ്മൾ പറയും, നമ്മളിപ്പോ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും കൃത്രിമം കൂട്ടൂല്ല അമ്മ. അതെ, ഏതായാലും നല്ല പേരും നല്ല ഉദ്ദേശവും ഒക്കെ തന്നെ. ഭക്ഷണം നന്നായി എന്നുള്ള അഭിപ്രായം കിട്ടുമ്പോൾ ആസ്പത്രി മാത്രമല്ല, നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആളുകളും വരുന്നുണ്ടല്ലോ. ഇവിടെ കൗണ്ടർ തന്നെ ഉണ്ട്, ഒരു ബിരിയാണി പാർസൽ കൗണ്ടർ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ
ഇത്രയും സജീവമാണെങ്കിൽ ബിരിയാണിൻ്റെ ഗുണം കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ മക്കാനി ഒരു പ്രത്യേക സ്ഥലത്താണ്. കാരണം ഇതൊരു ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ആണോ റെസ്റ്റോറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടുമാണ്. വളരെ നല്ല രീതിയിൽ നമ്മൾ മലബാർ ഫുഡും ഉണ്ട്, ട്രാവൻകൂർ സ്റ്റൈൽ ഫുഡും ഉണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മൾ കോഴിക്കോട്ട് കിട്ടുന്നു എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഇനി എന്താണ് ട്രാവൻകൂർ ഫുഡ്, മലബാർ ഫുഡ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ കുക്കിനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അതിന് ഡോക്ടർ ലളിതയുടെ കൂടെ നമ്മളൊന്ന് നടക്കുന്നു. അതെ, ഞാനിവിടെ വന്നപ്പം ബോർഡ് വായിച്ചു ബിരിയാണിക്ക് 20 രൂപയാണ് ചിക്കൻ ബിരിയാണി. ലോകത്ത് എവിടെയും കിട്ടില്ല. അതെന്താ അത്ഭുതം എന്ന് മനസ്സിലായി. എന്താ അല്ല ഈ 100 ഈ 20 രൂപയൊക്കെ 100 ഗ്രാമാണ്. പക്ഷെ അത് ബോർഡിലില്ലല്ലോ. ബിരിയാണി ചിക്കൻ ബിരിയാണി 20 രൂപ അത് വലിയ കെജി. അത് എവിടെയെങ്കിലും 100 ഗ്രാം ഉണ്ടെങ്കിൽ ഇത് ചോദ്യം ആവശ്യമില്ലേ. കൊച്ചുകുട്ടി തന്നെ എത്ര വയസ്സ്? 10 വയസ്സുള്ള കുട്ടികളൊക്കെ രണ്ടാള് ബിരിയാണി അടിക്കും. പോകും എനിക്കൊക്കെ ഒരു 200-250 ഗ്രാം ധാരാളമായിരിക്കും. പക്ഷെ ഏതായാലും അത് ഉണ്ടാക്കുന്ന സെറ്റപ്പൊക്കെ ഒന്ന് കാണട്ടെ. ഓർമ്മാലോ ഇവിടെയാണ് നിങ്ങളെ കുക്കിംഗ് ഏരിയ അല്ലേ? ആരാണ് ഇത് ഉണ്ടാക്കുന്നത്? മെയിൻ ആള് ദേവി. എവിടെ സ്ഥലം? അറിയാം. ഇവിടുന്നാണ് ചിക്കൻ ബിരിയാണി. മെയിൻ ചിക്കൻ ബിരിയാണിയാണ്. അല്ലല്ല, ഇവിടെ പൊറോട്ടയുണ്ട്. ഇപ്പൊ ഈ പൊറോട്ടയെ പറ്റി ലോകം മുഴുവൻ എല്ലാ മാഗസീനിലും ഒക്കെ ഇത് പാടില്ല, മൈദയാണ്, വിഷാണ് പറഞ്ഞ് ആസ്പത്രി കാന്റീനിൽ ഉണ്ടാക്കുന്നത്. മൈദ പൊറോട്ട അല്ല, അല്ല, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. അത് അളവനുസരിച്ച് ഈ ഗ്രാം കടുക്കുന്നു. അതായത് 30 ഗ്രാം കഴിക്കാൻ ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ 30 ഗ്രാം ആയിട്ട് കൊടുക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാം കണക്കോടെ പറയുന്നത്. 20 ഗ്രാം വെച്ച് കൊടുക്കുന്നത്. സാധാരണ നമ്മളൊരു ഹോട്ടലിൽ വാങ്ങിക്കുന്ന ഭക്ഷണം, ഒരു പ്ലേറ്റ് ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു മനുഷ്യന് ഒരു ആൾക്ക് കഴിക്കാൻ പറ്റുന്ന കൂടുതൽ ബില്ലാക്കാൻ വേണ്ടിയിട്ട് അത് തീർക്കാനായിട്ട് കഴിക്കുന്നതാണ്. അത് ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ബോഡിയിലേക്ക് കയറിയാണ്. അതിന് പകരം എല്ലാം നോൺ വെജ് എല്ലാം ഉണ്ടാവും, പക്ഷെ ആവശ്യത്തിന് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതുകൊണ്ടാണ് 10 ഗ്രാം 20 ഗ്രാം വെച്ച് നമ്മൾ അതിപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ കൺട്രോളിങ്ങിൽ ആയതുകൊണ്ടാണ്. ബാക്കി ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അതിന്റെ കണക്ക് പ്രകാരം പിന്നെ കൊടുക്കുന്നു. നമ്മളിപ്പം ഇപ്പോൾ മീനാണെങ്കിൽ 1 ഗ്രാമിന് നമ്മൾ 1 രൂപയാണ് ചെമ്മീന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 ഗ്രാമായിട്ട് വാങ്ങിക്കുന്നവർക്ക് 20 രൂപയ്ക്കും ചെമ്മീൻ കഴിക്കാം. സാധാരണ കോഴിക്കോടുള്ള മറ്റു ഹോട്ടലൊക്കെ ഒരു 100-150 രൂപയിലാണ് ചെമ്മീൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ചെമ്മീൻ ചെമ്മീൻ മീനിന്റെ കൂടുതൽ കോസ്റ്റ്ലി മീനാണ്. അത് നമ്മളൊരു 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഉള്ള പോർഷൻ ആക്കിയിട്ട് ഏതായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ ഇന്നിപ്പോൾ എന്താണ് ഇവിടുത്തെ ഈ ഒരു ഇതുണ്ടാക്കുന്നത്? ചിക്കൻ ബിരിയാണി അല്ലേ ഉണ്ടാക്കാം. അതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലെമൺ പെപ്പർ ചിക്കൻ ഒന്നുമില്ലാതെ ആ അങ്ങനത്തെ വെറൈറ്റികളാണ് നമുക്ക് വേണ്ടി. ബിരിയാണി എന്ന് പറയുമ്പോൾ സാധാ എല്ലാവർക്കും അറിയാം അതിലെന്തെല്ലാം കൂട്ടും. നമുക്ക് നാട്ടിലെല്ലാവർക്കും അറിയാം കപ്പ, ബീഫ്, കല്ലുമക്കായ ബിരിയാണി എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം സാധാ ബിരിയാണിയിലുള്ള കൂട്ടുകളില്ലാതെ ഉണ്ടാക്കുന്ന ബിരിയാണി അതൊരു പ്രത്യേകത ഉണ്ടല്ലോ. അത് നമുക്ക് എവിടെ ഉണ്ടാകും അവിടെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയാണ് നമ്മളെ കുക്കിംഗ് പരിപാടി ഇല്ലേ. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായാലും നിങ്ങളെ ഒറ്റക്ക് ചെയ്യും എല്ലാം. ആദ്യം തന്നെ ഇത് കത്തിക്കണം. അല്ല, ആദ്യം തന്നെ തീ കത്തിച്ച് വെച്ചിട്ട് ഇതിൽ ബിരിയാണിക്കുള്ള കൂട്ട് സാധനങ്ങളൊക്കെ റെഡി ആക്കട്ടെ. ലെമൺ പെപ്പർ ബിരിയാണി അല്ല, ലെമൺ പെപ്പർ. അതുകൊണ്ട് എന്താക്കണേ? ബിരിയാണിയുടെ കൂടെ ചപ്പാത്തി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. എന്നാലും അത് മസാലകളും ഇല്ലാത്ത ഒരു ഡിഷാണ്.
ഇത് എന്ത് എന്തിനാണ് ചിക്കൻ മീൻ ചിക്കനിൽ? അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് തീ കത്തിച്ചാൽ പോരെ? റെഡിയാക്കി വെച്ചിട്ടില്ല. അത് ശരി, സമയം പോകേണ്ട വെച്ചിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല. വെളിച്ചെണ്ണ എത്രയാണ് ഇതിൻ്റെ കണക്കൊക്കെ? കുറച്ച് ആ ഇത് ചിക്കൻ ഇപ്പോൾ എത്ര ഉണ്ട് അളവ് തൂക്കം? അര കിലോ കൂടുതൽ. ഇതെന്താ ഈ വൈറ്റ് കളറ്? നമ്മൾ ലെമൺ സോൾട്ട് ആഡ് ചെയ്ത് അരമണിക്കൂർ വെച്ചിരിക്കുകയാണ്. വെച്ചിരിക്കുകയാണ്, അതാണ് ഈ കളർ. ലെമൺ പിടിച്ചാ ലെമണും ഉപ്പും കൂടെ വരട്ടി അരമണിക്കൂർ വെച്ചു വെച്ചു അത് പിടിച്ചു കഴിഞ്ഞു. അതായത് ബോൺലെസ് ചിക്കൻ ആണിത്. നമുക്ക് ഇതിനകത്ത് ആ പാത്രത്തിൽ പിടിച്ചാണ് ഈ ഹോസ്പിറ്റലിലായതുകൊണ്ട് നമ്മളിപ്പോൾ ചോദിക്കാണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം കേൾവി എന്നുള്ളതല്ല, ഇത് ജനം മൊത്തം ഇതൊരു സംശയത്തിലാണ്. ഡോക്ടേഴ്സാണ് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണ കഴിക്കരുത്, അത് കഴിക്കരുത്, കൊളസ്ട്രോൾ കൂടുന്നു. ചില വലിയ വലിയ ഡോക്ടർമാരും സീനിയർ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞ് വെളിച്ചെണ്ണയെ കഴിക്കാൻ പോകുന്നു. നമ്മളെപ്പോലത്തെ സാധാരണ ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ മെഡിക്കലായിട്ട് വിവരം കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല അളവിൽ കൊടുക്കുന്നു, പോഷകാഹാരം കൊടുക്കുന്നു എന്ന് ഹോസ്പിറ്റലിൻ്റെ കണ്ട്രോളിലുള്ള സ്ഥലത്താണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും ആവശ്യത്തിന് അത്രയും അത്രയും വെളിച്ചെണ്ണ വാരി കുടിക്കല്ലേ. പണ്ട് കാലത്ത് വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിച്ച് വെളിച്ചെണ്ണ കുടിപ്പിച്ചതൊക്കെ ചെയ്തു, അസുഖങ്ങൾ കുറവായിരുന്നു. അന്ന് നമ്മൾ അധ്വാനിച്ചിരുന്നു, നല്ലോണം നടന്നിരുന്നു, ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടുമാനം വെളിച്ചെണ്ണ വേണ്ട, ആവശ്യത്തിന് ഉപയോഗിക്കാം. മാഡം സ്ഥലം ഇവിടെ കോഴിക്കോട് തന്നെയാണോ? ആലപ്പുഴ. ആലപ്പുഴയിൽ ചിക്കനേക്കാൾ കൂടുതൽ താറാവ് കറിയാണ് ഫേമസ് അല്ലേ? അവിടെ നിന്ന് നിങ്ങൾ അവിടെ നന്നായിട്ട് എന്താ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അല്ല, ഹോട്ടലോ ഇങ്ങനെ കുക്കിംഗ് പരിപാടി ഒന്നുമില്ല? വീട്ടിലെ പാചകവും ആ കഴിവ് പഠിപ്പൊക്കെ തന്നെ. പിന്നെ ഇവിടെ എത്താൻ കാരണം ഇവിടെ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് എന്നോടുള്ള ഇഷ്ടങ്ങൾ കൊണ്ടാണ്. അതെ, ഇവിടെ ഡോക്ടർ ലളിതയുടെ ആഗ്രഹപ്രകാരമാണ്. അപ്പം നിങ്ങളാണ് ഇതിൻ്റെ ഈ ഗ്രാൻഡ് മാ ഹോട്ടലിൻ്റെ മെയിൻ, ലളിതയോടൊപ്പം തന്നെ ഒരു ബ്രേക്ക് നിങ്ങളതാണ്. ചേച്ചിക്ക് വെറൈറ്റി ഫുഡിനോട് ഭയങ്കര ആഗ്രഹമാണ്, അതുപോലെ അതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും, എന്നോട് ഒന്ന് പറയുകയും ചെയ്യും. ഞാൻ വെറൈറ്റി ഫുഡ് സ്വയം ഓരോ രീതിയിൽ ഉണ്ടാക്കും, അത് പരീക്ഷിച്ച് നോക്കും. ഇതിൽ ഇനിയിപ്പോൾ എന്താ നമുക്ക് ചേർക്കാനുള്ളത്? ഇപ്പോൾ ഇതിനകത്ത് ലെമൺ വിത്ത് സോൾട്ട് ആണിത്. ഇനി ഇതിനകത്ത് ഈ ഇത് ചേർക്കും, ഈ പച്ചമുളക് ചേർക്കും, ശകല കുരുമുളകും ചേർക്കും. അതൊക്കെ ഇനി എത്ര സമയം കഴിഞ്ഞാൽ ചേർക്കുക? അത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം പകുതി വരെ വറ്റുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ലെമൺ പെപ്പർ ചിക്കൻ ആദ്യമായിട്ടാണ് ഞാൻ നമ്മൾ കാണുന്നത്. ലെമണിൻ്റെയും പെപ്പറിൻ്റെയും വലിയൊരു കൂട്ട് സഹായം ഈ കറിയിലുണ്ടാവും അല്ലേ? അതും അളവ് കൂടിയാൽ പോവും. അപ്പോൾ അതിൻ്റെ ലിമിറ്റും അളവ് എത്രയെന്ന് അറിയാൻ പറ്റില്ല. അരക്കൂ കിലോയിലധികം കോഴിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ലെമണും പൊക്കങ്ങൾ നേരത്തെ കൂട്ടിക്കൊണ്ട് എത്രയാണെന്ന് അറിയില്ല, അതിനാവശ്യമായിട്ടുള്ളത്. ഇനി ഉള്ളിയിടല്ലേ? ആ ഇതിൻ്റെ നിങ്ങളെടുത്തുള്ള അളവ് ശ്രദ്ധിച്ചാൽ ചിക്കൻ മസാല എന്നുള്ള സാധനമൊക്കെ കൂട്ടുമ്പോഴാണ് അതിൻ്റെ സ്മെല്ല് വരിക. ഇത് വലിയ ഇതിൽ ലെമണും പെപ്പറൊന്നും എന്ത് മണം വരാനാണ്? പച്ചമുളക് ആഡ് ചെയ്യാം.
ഈ ഐറ്റം പെപ്പർ ലെമൺ ചിക്കൻ ഓക്കെ ആയി. ഇതൊന്നും ചൂടാറിയിട്ട് വേണ്ടേ, അത് കഴിച്ചു നോക്കണമെങ്കിൽ. ആ അര കിലോയിലധികം അല്ലേ? ആ ഉണ്ട് ഉണ്ട്, ഒരു അര മുക്കാൽ കിലോ ചിക്കൻ തന്നെ ഉണ്ട്. പെപ്പർ ലെമൺ അല്ലേ, ലെമൺ പെപ്പർ ചിക്കൻ എങ്ങനെയും പറയാം. ഇതിപ്പം ലെമൺ ഉണ്ടോ പെപ്പറുണ്ടോ ഒന്നും അറിയില്ല. നമുക്ക് കറക്റ്റ് കൂട്ടായി വന്നിട്ട് ചിക്കൻ്റെയും ചോയല്ല എന്തോ ഒരു നല്ല ഒരു പ്രത്യേക ടേസ്റ്റിൽ നമ്മൾ കഴിക്കുന്നു. എന്തെങ്കിലും ഒന്ന് കൂടിയാൽ, പെപ്പർ കൂടിയാൽ പെപ്പറിൻ്റെ ടേസ്റ്റ് വരും, ലെമണാണ് കൂടിയെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരും. ഇതിപ്പോൾ ഒന്നുമില്ല, ഇതൊരു ആ അളവ് കറക്റ്റ് ആയതുകൊണ്ട് നന്നായത്. ഇതോടൊപ്പം നിങ്ങൾ ഒരു ജ്യൂസ് പറഞ്ഞല്ലോ, ഹെൽത്ത് ജ്യൂസ്, അത് എന്തെല്ലാമാണ്? സാധാരണ ജ്യൂസ് കടയിൽ കിട്ടുന്നതാണ്. ഇത് ആയിരിക്കും പാവക്ക, കുമ്പളക്ക, കുമ്പളക്ക് നെല്ലിക്ക. ഇതാണ് തേൻ ചേർത്ത് കഴിക്കേണ്ടത് അല്ലേ? തേന് ഏത് തേനാ, ചെറുതേനോ? ആ അങ്ങനെ വെച്ചാൽ കണക്ക് കിട്ടൂല, സ്കൂളിലാണെങ്കിൽ അത് ഇത് അവിടെ കേട്ടെ കുടിക്ക. ഇതില് ഇഞ്ചി നീരും നാരങ്ങ നീരും കൂടെ ശകലം. ഇത് ഇഞ്ചി നീരാ, ഇഞ്ചി നീരും നാരങ്ങ നീരും രണ്ടും മിക്സ് ചെയ്താ ഓ നമുക്ക് ഇതിൽ ഇനിയും വേണി വെള്ളം ചേർത്ത്. ഇതിപ്പോ കുറച്ച് കട്ടിയാ അല്ലേ? അപ്പോഴേ ഈ കയ്പ്പൊക്കെ ജ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്, ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും. ഇത് സാധാരണ അറിയുന്നത് കുടിക്കുന്നതാണ്. കുമ്പളങ്ങ നെല്ലിക്ക പരിപാടി നമുക്ക് കഴിക്കാത്ത, അതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തേനും കൂട്ടി ഉണ്ടല്ലോ, എനിക്ക് പിന്നെ ടേസ്റ്റ് മാത്രമേ ഉള്ളാലും ഷുഗറൊന്നും പോകാനില്ല. തേൻ ഒഴിച്ചു എന്നൊക്കെ ആരോടും പറയേണ്ടി വരും. നെല്ലിക്കും കുമ്പളങ്ങയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇന്നത്തെ പെപ്പർ ലെമൺ ചിക്കൻ കഴിഞ്ഞു, രണ്ട് ഐറ്റം ജ്യൂസും കണ്ടു. ഇത് നമ്മളെ മലബാർ സ്റ്റൈലിലാണ് ഉള്ളത്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു ട്രാവൻകൂർ സ്റ്റൈലും കൂടി ഉണ്ട് ഇവിടുത്തെ ഭക്ഷണത്തിന്. ഒരു ആലപ്പുഴക്കാരി ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റൈലിൽ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല അല്ലേ? എന്തായാലും നമുക്ക് ഇത് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് അത് നോക്കാം. ആ ശരി, അപ്പോൾ നമ്മളെ ട്രാവൻകൂർ സ്റ്റൈലാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് ബീഫ് അല്ലേ? ബീഫ് ഉള്ളി, കുറച്ച് ഉള്ളി, ആ മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മസാല നമ്മളെ ട്രാവൻകൂർ ബീഫ് ഫ്രൈ ആണിത് അല്ലേ? ഇപ്പൊ വെന്ത് ശരിയായോ? ഇനി ഇതിലൊന്നും ചേർക്കാനില്ലല്ലോ, വലിയ ഇടാണ്ടില്ലേ. ഒട്ടോളി ആ എന്തപ്പെട്ട് കാപ്സിക്കോം
അങ്ങനെ നമ്മൾ ട്രാവൻകൂർ ബീഫ് ഫ്രൈയും ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ എവിടെയാണ് ഉണ്ടാക്കണമെന്ന് മനസ്സിലായല്ലോ. ഇത് മലബാർ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനാണ്. അത് മാത്രമല്ല, ഇത് നല്ല നമ്പർ വൺ ഒരു ഫുഡ് സെൻ്ററാണ്. ഹോട്ടൽ എന്ന് പറയാം, ക്യാൻറ്റീൻ എന്ന് പറയാം, ഒക്കെ പറയാം. ഇവിടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള സാധനങ്ങളും ഭക്ഷണങ്ങളും കൊടുക്കുന്ന ആളും ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മക്കാനിയുടെ നമ്മളെ അളവിൽ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞു പിടിച്ചിട്ട് അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ. കാരണം ധാരാളം ഹോസ്പിറ്റലിൽ അതിൻ്റെ ക്യാൻറ്റീനുകളുണ്ട്. ഇതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കുന്ന ഭക്ഷണം, അത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കും ആ ഫീലിംഗ് കിട്ടുമല്ലോ. ഏതായാലും നമ്മളെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ. അതിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെയധികം നമ്മളും നമ്മളെ കുടുംബത്തെയും നമ്മളത് പരിശീലിപ്പിച്ചു കൊണ്ടുവരണം. അതിനാണ് ഇത്തരം ഭക്ഷണങ്ങളും കേന്ദ്രങ്ങളും ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന അറിവുകളൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഗ്രാൻഡ്മ കിച്ചൻ എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ്മ കിച്ചൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം, മുത്തശ്ശി ഒരുക്കുന്ന അടുക്കള. അതേതായാലും മക്കൾക്കും മക്കൾക്കും ഗുണകരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്നത്തെ നമ്മളെ മക്കാനി പരിപാടി ഇവിടെ തീർത്തിട്ട് അടുത്ത മക്കാനിക്കുള്ള സ്ഥലം തേടിപ്പോണ്ടേ? അതിനുവേണ്ടി ഞങ്ങൾ വിടുന്നു. നിങ്ങൾക്ക് അടുത്ത മക്കാനി വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ.